ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. റംസാൻ ക്യൂട്ടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാത്തിമുൻ നബിയാരെ മുത്ത് ഹൈറു പാടിടാനുദിത്ത് ഫാത്തിമത്താം പാരിലുത്ത പൂങ്കണി പുകളായ് പുകളയും കഥകൾ രചിത്ത് പൂനബിയകബിൽ വളർത്തി പൂകിടുന്താൽ പൂമണിക്കായ് അലിയരും സൗജായ് സൗജരും സിദു കായണിന്ത് സൗമ്യരാമം യൽക്കിളുന്ത് സമ്മതത് നിന്നും മഹാത്യൽ ബിന്തിവൾ തുണയാർ ഹത്തി മുന്നബിയാരെ മുത്ത് ഹൈറു പാടിടാനുദിത്ത് ഫാത്തിമത്താം പാരിലുത്ത പൂങ്കണിപ്പുകളാ. അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? എന്താ ചെയ്യുന്നത്? എത്രയിലാ പഠിക്കുന്നത്? പത്താം ക്ലാസ്സിലാണ്. ഇനി പത്താം ക്ലാസ്സിലോട്ടാണോ? അതെ. എവിടെയാ പഠിക്കുന്നത്? നോമ്പായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങളാണ്. ഉമ്മേനെ സഹായിക്കാറൊക്കെ ഉണ്ടോ? ഉമ്മയെ സഹായിക്കാറൊക്കെ ഉണ്ടോ? പിന്നെ എന്താണ് വീട്ടില് സ്പെഷ്യല്? പിന്നെ എന്താണ് വീട്ടില് സ്പെഷ്യലായിട്ട്? ഓക്കെ, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അപ്പൊ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ വേളയിൽ അലിയുടെ പ്രായം എത്രയായിരുന്നു? 6, 11, 22, 25. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? 11. ഉത്തരം തെറ്റിപ്പോയി, 22 ശരിയായിട്ടുള്ള ഉത്തരം. ഹലോ, ഹലോ, വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇത്താ എല്ലാരും ഉണ്ട്. എന്തൊക്കെയാണ് നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ? നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറയട്ടെ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എത്ര വർഷം നീണ്ടു നിന്നു? ഓപ്ഷൻസ് പറയട്ടെ. 8, 14, 18, 28. 14. ഉത്തരം തെറ്റി പോയിട്ടോ? 28 വർഷമാണ് കറക്റ്റ് ആയിട്ട് ആൻസർ. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? എന്താ ചെയ്യുന്നു? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 8ാം ക്ലാസ്സില്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, നമ്മള് പ്രോഗ്രാം കാണാറുണ്ടോ? ഇഷ്ടാണോ?
ഇഷ്ടാണോ? പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? അറിയാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആൻസർ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഖാസിമിന് നൽകിയ അപരനാമം എന്ത്? ഓപ്ഷൻസ് പറയട്ടെ. സ്വാദിഖ്, റഫീഖ്, ത്വാഹിർ, റഹ്മാൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ത്വാഹിർ. ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്. ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ പറയുമ്പോ? ഉണ്ട്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യന് ഗിഫ്റ്റ് ഉണ്ട്, ഓപ്ഷൻസ് ഇല്ല, ശരിയായിട്ട് ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ പറയട്ടെ. ഒറ്റ തവണ പൂർണ്ണമായി അവതരിപ്പിച്ച സൂറത്ത് ഏത്? ക്ലൂ ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യന് ക്ലൂ ഇല്ല. സൂറത്തുൽ കൗസർ. ഉത്തരം തെറ്റിപ്പോയിട്ടോ. സൂറത്തുൽ അൻആം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കാക്ക. ഓക്കെ, വേറെന്തൊക്കെയാണ് നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ? നോമ്പായിട്ട് തിരക്കിലാണോ? തിരക്കിലല്ല, ഫ്രീ ആണ്. ഫ്രീ ആണ്. വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖല്ലേ? സുഖാണ്. എന്താണ് വീട്ടില് സ്പെഷ്യൽ? ഓക്കെ, നമ്മൾ പ്രോഗ്രാം കാണാറുണ്ട്. ഡെയിലി കാണാറുണ്ട്. ഇഷ്ടാണോ? അപ്പൊ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയാം? പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയാലേ? ശരി, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര യുദ്ധങ്ങൾ നേരിട്ട് നയിച്ചു? ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻസ് പറയട്ടെ. 7, 17, 27, 37. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? 27. 27 ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗിഫ്റ്റിന്റെ ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരുമില്ല. അതെന്താ? എല്ലാരും തിരക്കിലാണ്. ഒറ്റക്കാണ് ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം കേട്ടോ. ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഗിഫ്റ്റ്സ് ഉണ്ട്. ഇപ്പൊ ശ്രദ്ധിച്ച് ഉത്തരം പറയാ. ക്വസ്റ്റ്യൻ പറയട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിതാവിൽ നിന്നും അനന്തരമായി ലഭിച്ച അബ്സീനിയൻ അടിമ സ്ത്രീ ആര്? ഭാര്യത്തുൽ ഹിബിസിയ. ഉത്തരം തെറ്റിപ്പോയിട്ടോ. ബറക്കയാണ് ശരിയായിട്ടുള്ള ഉത്തരം. വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, വിളിച്ചതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വപ്ന. എവിടുന്നാ വിളിക്കുന്നത്? കാടാമ്പുഴ. എന്ത് ചെയ്യുന്നു? ഇനി പ്ലസ് വണ്ണിലോട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ടെൻത്തിന്റെ റിസൾട്ട്സ് ഒക്കെ? കുഴപ്പമില്ല, നല്ല മാർക്കാണ്. ഓക്കെ, അലോട്ട്മെന്റ് ഒക്കെ കൊടുത്തോ? കൊടുത്തു. ഓക്കെ, എവിടെയായിരുന്നു ഇതിന് മുൻപ് പഠിച്ചിരുന്നത് ടെൻത്തില്? ഓക്കെ, പ്രോഗ്രാം കാണാറുണ്ടോ ഞങ്ങളുടെ? അപ്പൊ റൂൾസ് ഒക്കെ അറിയാം? അറിയാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട്, ഗിഫ്റ്റ് ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം.
ഓക്കെ, ക്വസ്റ്റ്യൻ പറയട്ടെ. തബൂക്ക് യുദ്ധം നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാം വയസ്സിലാണ്? ഓപ്ഷൻസ് പറയട്ടെ. 51, 56, 61, 63. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? 61. ഉത്തരം ശരിയാണ് കേട്ടോ. ഉത്തരം ശരിയാണ്. ഹെൽപ്പ് ചെയ്യാനുണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? താത്തണ്ട്. താത്ത എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. നോമ്പ് തുറക്കാനായിട്ട് വീട്ടിലൊക്കെ വന്നതാണല്ലേ? അതെ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്? ഓക്കെ, ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഇല്ല, ഗിഫ്റ്റ് ഉണ്ട്. ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ പറയട്ടെ. മുഹമ്മദ് നബിയുടെ മയ്യത്ത് നമസ്കരിച്ച ഏക ഭാര്യ ആര്? ഉത്തരം അറിയോ? ഇല്ല, ഓപ്ഷൻസ് ഇല്ല. ആയിഷ ബീവി. ഉത്തരം തെറ്റിപ്പോയിട്ടോ, സൈനബ് റളിയല്ലാഹു അൻഹയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, വിളിച്ചത് സന്തോഷം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അനിയൻ. ഇതാന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. ഓക്കെ, നോമ്പിന് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുഖമായിട്ട് പോകുന്നു. നോമ്പ് തുറക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് അറിയോ? അറിയാം. കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റൂൾസ് ഒക്കെ അറിയാം? ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടിട്ടാ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എൻട്രി ക്വസ്റ്റ്യൻ ആണ്. അതിന് ഓപ്ഷൻസ് ഉണ്ട്, ഗിഫ്റ്റ്സ് ഒന്നുമില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാലേ ഗിഫ്റ്റ്സ് ഉള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പ്രവാചക ചരിത്രത്തിൽ ആദ്യമായി രക്തസാക്ഷിത്വം വരിച്ച വനിതയാര്? ഓപ്ഷൻസ് പറയട്ടെ. സുമയ്യ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ലുബൈബ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ. സുമയ്യ റളിയല്ലാഹു അൻഹ. ഉറപ്പാണോ? ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനെ പറ്റൂട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യം ചെയ്തയാളെ ഖുർആൻ 10 തവണ ആക്ഷേപിച്ചിട്ടുണ്ട്, ആരാണ് ഇയാൾ? അബൂ ലഹബ്. ഓപ്ഷൻസ് ഇല്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതൽ ഓപ്ഷൻസ് ഇല്ല. അബൂ ലഹബ്. ഉത്തരം തെറ്റാണ് കേട്ടോ. വലീദ് ഇബ്നു മുഗീറയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, വീട്ടിലെല്ലാവരുടെ അന്വേഷണം ഒക്കെ പറയൂ. ശരി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? മലപ്പുറം. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 4. 4 ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? എംഎൽപി സ്കൂൾ കോമന്തല. പഠിക്കാനൊക്കെ മിടുക്കിയാണോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളില്ലേ?
ഉണ്ട്. അപ്പം മോള് പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആൻസർ പറയൂലേ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. താഴെ പറയുന്നവയിൽ നാല് ആയത്തുകളുള്ള ഖുർആനിലെ അധ്യായം ഏത്? ഓപ്ഷൻസ് പറയട്ടെ. അൽ അസർ, ഹുറൈഷ്, അൽ കൗസർ, അന്നസർ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഉത്തരം അറിയോ? അന്നസർ. ഉത്തരം തെറ്റിപ്പോയിട്ടോ? ഹുറൈഷ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, വീട്ടിലൊക്കെ അന്വേഷണം പറയൂ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സില് പഠിക്കുന്നത്? പ്ലസ് വണ്ണില്. ഇനി പ്ലസ് വണ്ണിലോട്ടാണ്. ഓക്കെ, പത്തിലെ റിസൾട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റിസൾട്ട് ആയിരുന്നു. ഓക്കെ, നോമ്പായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങള്? നോമ്പ് തിരക്കുള്ള ഒരുക്കങ്ങളിലാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അനിയത്തി എത്രയിലാ പഠിക്കുന്നേ? ഒൻപതാം ക്ലാസ്സിൽ. എവിടെ പഠിക്കുന്നത്? താനൂർ സ്കൂളിലാണ് അല്ലേ. ഓക്കെ, പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? റൂൾസ് ഒക്കെ അറിയാം? അറിയില്ല. അപ്പൊ ഫസ്റ്റ് ഡേ ക്വസ്റ്റ്യൻ എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഫസ്റ്റ് ഡേ ക്വസ്റ്റ്യന് ഗിഫ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാല് ഗിഫ്റ്റ് ഉള്ള ക്വസ്റ്റ്യനിലോട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ പറയട്ടെ. മീം എന്ന അക്ഷരമില്ലാത്ത ഖുർആനിലെ അധ്യായം ഏത്? ഓപ്ഷൻസ് പറയട്ടെ. മുജാദില, അൽ ഫാത്തിഹ, അന്നാസ്, അൽ കൗസർ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അൽ കൗസർ ശരിയായിട്ടുള്ള ഉത്തരാണ് കേട്ടോ. സന്തോഷായില്ലേ? ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടോ? അനിയത്തിയൊക്കെ? രണ്ട് അനിയത്തിമാര് ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്തുണ്ട് അല്ലേ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് ഇല്ല, കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ക്ലൂ ഇല്ല. അപ്പൊ ക്വസ്റ്റ്യൻ പറയട്ടെ. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകനാര്? അറിയില്ല. ഗസ് ചെയ്ത് നോക്കൂ. സക്കരിയ നബി. ഉത്തരം ശരിയാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ബമ്പർ ഗിഫ്റ്റിനുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ക്വസ്റ്റ്യൻ പറയട്ടെ. ആദ്യത്തെ വേദഗ്രന്ഥം ഏത്? ഇല്ല, തേർഡ് ക്വസ്റ്റ്യന് ബമ്പർ ഗിഫ്റ്റിനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഇല്ല. സബൂർ. ഉത്തരം തെറ്റാണ് കേട്ടോ. തൗറാത്ത് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തൗറാത്ത്. അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, വിളിച്ചതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.